ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരെ, ക്രിസ്മസ് ഒരു ആഘോഷത്തേക്കാൾ ഉപരി ഒരു ആഹ്വാനമാണ്. സ്നേഹത്തിൻ്റെ ഇഴയടുപ്പം അല്പം കൂടി ബലപ്പെടുത്തുവാനുള്ള ആഹ്വാനം, വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള ഒരു യാത്രയുടെ ആഹ്വാനം, പ്രത്യാശയുടെ കിരണങ്ങളെ ഉറച്ച ബോധ്യങ്ങളായി മാറ്റുവാനുള്ള ആഹ്വാനം, ഓരോ ക്രിസ്മസിലും നമ്മെ ആഴമായ ബോധ്യങ്ങളിലേക്ക് നയിക്കുന്ന കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നു. അവർ നമുക്ക് തരുന്ന വിലയേറിയ സന്ദേശങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാം. ക്രിസ്മസ് ആകണമെങ്കിൽ നമുക്കും ഒരു പ്രത്യേക റോൾ ഉണ്ടായിരിക്കണം. കൂടെ വസിക്കുന്നവർക്ക് നാം ഓരോരുത്തരും ഒരു അടയാളം ആയി മാറണം. അയൽവാസികൾക്ക്, സഭയ്ക്ക് ഒരു അടയാളമാകണം. നമ്മുടെ ജീവിതം അവരനെ ഒരു സുവാർത്തയാകണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:35 ദൂതൻ പറയുന്നു, പരിശുദ്ധ ആത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യിക്കും. മറിയ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസത്തിലുറച്ച് ഏറ്റു പറയുന്നു, മനസ്സിൽ, സ്വന്തം മനസ്സിൽ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവശ്യിക്കും. മറിയത്തെ പോലെ ഭാഗ്യവാൻ എന്ന അവബോധത്തിൽ നമുക്കും വളരണം. ശൂന്യമാകുവാനും വിട്ടുകൊടുക്കുവാനുമുള്ള ക്രിസ്മസ് മനോഭാവം നമ്മുടെ സ്വന്തമാക്കണം. വിശുദ്ധ യോസേഫ് പിതാവ് എന്ന കഥാപാത്രം സ്വപ്നത്തിൻ്റെ രക്ഷാകര നിമിഷത്തിൽ മറിയത്തിൻ്റെ ഉദരത്തിലുള്ള രക്ഷകനെ നെഞ്ചിലേറ്റുന്നു. ആഴമായ പ്രത്യാശയുടെ പര്യായമാകുന്നു ആ ദിവ്യൻ. സാധാരണക്കാരായ ആട്ടിടയരും ജ്ഞാനികളായ രാജാക്കന്മാരും രക്ഷകനോടുള്ള സ്നേഹത്താൽ ജ്വലിച്ച് ഈശോയെ ഹൃദയപൂർവ്വം കൊമ്പിട്ട് ആരാധിക്കുന്നു, കാഴ്ചകൾ സമർപ്പിക്കുന്നു. നമുക്കും നമ്മുടെ ശൈലിയിൽ വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി ഈശോയെ സ്വീകരിക്കാം. ഈ സുദിനത്തിൽ എലിസബത്ത് രാജ്ഞിയുടെ വാക്കുകളിലൂടെ ക്രിസ്തു ശൈലിയെ സ്വന്തമാക്കാം. നിങ്ങൾക്കൊരു ഹൃദയമുണ്ട്, ആ ഹൃദയത്തിൽ നിന്ന് മതിയാവോളം സ്നേഹം പകർന്നു കൊടുക്കുക. നിങ്ങൾക്ക് രണ്ട് കണ്ണുകളുണ്ട്, മറ്റുള്ളവരുടെ കണ്ണീർ കാണുക. നിങ്ങൾക്ക് രണ്ട് കൈകളുണ്ട്, മറ്റുള്ളവരുടെ കണ്ണീർ തുടയ്ക്കുക. നിങ്ങൾക്ക് രണ്ട് കാലുകളുണ്ട്, വേദനിക്കുന്നവരെ തേടി നിങ്ങൾ പോവുക. നിങ്ങൾക്കൊരു നാവുണ്ട്, മധുരവാണികളാൽ അവരെ ആശ്വസിപ്പിക്കുക. ഏവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. നമുക്ക് വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി തലകുനിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്